വിദ്യാർത്ഥികളെ അക്കൗണ്ടൻസി വിത്ത് എ എഫ് എസിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വസ്വാഗതം കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കി ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റുകളെ അനാലിസിസ് നടത്തുന്നതിന് വിശകലനം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി ഏതൊക്കെ ടൂൾസ് ആയിരുന്നു കൂട്ടുകാർ അന്ന് പഠിച്ചിരുന്നത് അന്ന് പറഞ്ഞിരുന്നത് പ്രധാനമായിട്ടും അഞ്ച് ടൂൾസാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതിലേതൊക്കെയാണ് കോമൺ സയൻസ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പഠിച്ചു അതേപോലെ തന്നെയാണ് ട്രെൻഡ് അനാലിസിസ് നമ്മൾ പഠിച്ചു പിന്നെ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ പഠിച്ചു അതിൻ്റെ കൂടെ പഠിച്ച മറ്റൊരു പദമുണ്ടായിരുന്നു റേഷ്യോ അനാലിസിസ് ആൻഡ് ലാസ്റ്റ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ പഠിച്ചു ഈ പ്രധാനപ്പെട്ട അഞ്ച് ടൂൾസാണ് സാധാരണഗതിയിൽ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റുകളെ അനാലിസിസ് നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അതിൽ ഒരു ടൂൾസ് എടുക്കാം ഏതാണ് റേഷ്യോ അക്കൗണ്ടിങ് റേഷ്യോ അല്ലെങ്കിൽ റേഷ്യോ അനാലിസിസ് ആ യൂണിറ്റിനെ അല്ലെങ്കിൽ ആ ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഈ യൂണിറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ കൂട്ടുകാർക്കെല്ലാം തന്നെ വളരെ താൽപ്പര്യമുള്ള ചില കണക്കുകൾ ഇതിനകത്ത് നമുക്ക് പഠിക്കാനുണ്ട് അതോടൊപ്പം തന്നെ വളരെ രീതിയിൽ രസാവഹമായിട്ടുള്ള കുറേ തിയറി ഭാഗങ്ങളും നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് പഠിക്കാനുണ്ട് അപ്പം നമുക്കെല്ലാവർക്കും ആ ചെറിയ ചാപ്റ്ററിലേക്ക് പ്രവേശിക്കാം നിങ്ങളെല്ലാം തന്നെ പത്താം ക്ലാസ്സിൽ പഠിച്ചൊരു പദമായിരുന്നല്ലോ റേഷ്യോ അഥവാ അനുപാതം എന്താണ് ഈ അനുപാതം അധ്യാപകരിൽ നിന്ന് ഒരുപാട് വഴക്കുകൾ കേൾക്കുകയോ ഒരുപാട് തന്നെ എന്താ ബുദ്ധിമുട്ടുള്ളതോ ആയൊരു പദമായിരുന്നു നിങ്ങൾക്കന്ന് റേഷ്യോ അപ്പം എന്താണ് റേഷ്യോ അപ്പം നമുക്ക് ഒരു സംഖ്യയെ മറ്റൊരു സംഖ്യയുടെ ബന്ധത്തോടു കൂടി കാണിച്ചാൽ അതിനെ നമുക്ക് റേഷ്യോ എന്നറിയപ്പെടാം അപ്പം റേഷ്യോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ മാത്തമാറ്റിക്കൽ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്നു ആസ് എ റിലേഷൻഷിപ്പ് ഓഫ് ടു ഓർ മോർ നമ്പേഴ്സ് രണ്ടോ അതിലധികമോ നമ്പറുകളുടെ റിലേഷൻഷിപ്പിനെ കാണിക്കാൻ വേണ്ടി മറ്റൊരു നമ്പറിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നു ഇതിനെയാണ് റേഷ്യോ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ എ നമ്പർ എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് അനദർ നമ്പർ നമുക്കൊരു നമ്പറിനെ മറ്റൊരു നമ്പറുമായിട്ട് റിലേഷൻഷിപ്പ് കാണിക്കാൻ പറ്റിയാൽ അതിനെ നമുക്ക് റേഷ്യോ എന്ന് പറയാം അന്ന് പഠിച്ച് അനുപാതമാണെന്ന് പറയാം അനുപാതത്തിലാണ് എന്ന് പറയാം അങ്ങനെയാണ് ഈ അനുപാതം അല്ലെങ്കിൽ ഈ റേഷ്യോ നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം പ്രകടിപ്പിക്കാം ഉദാഹരണം നമ്മൾ റേഷ്യോ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് ഈ റേഷ്യയെ പല രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം പ്രധാനമായിട്ട് നാല് പ്രധാനപ്പെട്ട വഴികളാണ് നമുക്ക് റേഷ്യോകളെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് അത് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട വഴികളെന്ന് നോക്കാം ഒന്നാമത്തെ രീതിയിൽ എന്താണ് നമ്മൾ റേഷ്യോ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് വെച്ചാൽ അസ് എ ഫ്രാക്ഷൻ എന്താണ് ഫ്രാക്ഷൻ അറിയാം അല്ലേ ഫ്രാക്ഷൻ എല്ലാവർക്കും ഭിന്ന സംഖ്യയായിട്ട് നമുക്ക് കാണിക്കാം ഉദാഹരണത്തിന് ത്രീ ബൈ ഫോർ അപ്പം റേഷ്യ ഒന്നാമത്തെ രൂപത്തിൽ കാണിക്കുന്ന ഫ്രാക്ഷൻ ആയിട്ടാണ് ഉദാഹരണം നമ്മൾ പറഞ്ഞ് ത്രീ ബൈ ഫോർ വൺ ബൈ ടു അല്ലെങ്കിൽ ടു ബൈ ഫൈവ് ഇതെല്ലാം ഫ്രാക്ഷൻ മോഡലിലാണ് രണ്ടാമത്തത് പ്യുർ റേഷ്യ ആണ് അതായത് പ്രൊപ്പോർഷൻ രീതിയിൽ പ്യുവർ റേഷ്യോ ഇതാണ് റേഷ്യോയുടെ ഒറിജിനൽ രൂപം ആയിട്ട് റേഷ്യോയുടെ മോഡൽ ഇതാണ് ത്രീ ഈസ്റ്റ് ടു അതൊരു റേഷ്യോ ആണ് അല്ലെങ്കിൽ ഫൈവ് ഈസ്റ്റ് ടു അല്ലെങ്കിൽ ഫൈവ് ഈസ്റ്റ് ത്രീ ഇതെല്ലാം റേഷ്യയുടെ മെറ്റൊരു രൂപമാണ് അപ്പം ഒന്ന് ഫ്രാക്ഷനായിട്ട് കാണിക്കാം അതല്ലെങ്കിൽ നമുക്ക് പ്രൊപ്പോഷനായിട്ട് കാണിക്കാം അതുമല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ റേഷ്യയെ നമ്മൾ പെർസെൻറ്റേജ് കാണിക്കും എന്താണ് പെർസെൻറ്റേജ് കാണിക്കുക എന്ന് പറഞ്ഞാൽ ശതമാനത്തിലാക്കി കാണിക്കാം ഉദാഹരണത്തിന് തേർട്ടി പെർസെൻറ്റേജ് ഈ തേർട്ടി പെർസെൻറ്റേജെന്ന് എഴുതുമ്പോൾ നമ്മൾ എന്താ മീൻ ചെയ്യേണ്ടത് തേർട്ടി ബൈ ഹൺഡ്രഡ് എന്നാണ് അല്ലെങ്കിൽ തേർട്ടി ഈസ് ടു ഹൺഡ്രഡെന്നാണ് അപ്പം റേഷ്യയുടെ എല്ലാം രൂപമായില്ലേ അപ്പോൾ റേഷ്യയെ ഫ്രാക്ഷനായിട്ട് കാണിക്കുന്നുണ്ട് പ്രൊപ്പോഷനായിട്ട് കാണിക്കുന്നു പെർസെൻറ്റേജ് ആയിട്ട് കാണിക്കുന്നു ചിലപ്പോൾ നമ്മളിതിനെ നമ്പർ ഓഫ് ടൈംസിൽ കാണിക്കും ഉദാഹരണം ഫൈവ് ടൈംസ് സെവൻ ടൈംസ് ത്രീ ടൈംസ് മടങ്ങ് ഇത്ര മടങ്ങ് ഈ നാല് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റേഷ്യോയെ നമ്മൾക്ക് കാണിക്കാൻ പറ്റും പ്രദർശിപ്പിക്കാൻ നമുക്ക് സാധിക്കും ഏതൊക്കെ രൂപത്തിലാണ് ഫ്രാക്ഷനായിട്ടോ പ്രൊപ്പോഷനായിട്ടോ പെർസെൻറ്റേജ് ആയിട്ടോ അതേപോലെ തന്നെ നമ്പറായിട്ടോ കാണിക്കാൻ പറ്റും നമ്മളിപ്പോൾ റേഷ്യയെക്കുറിച്ചാണ് പഠിച്ചത് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് അക്കൗണ്ടിംഗ് റേഷ്യോ എന്നാണ് എന്താ ഈ അക്കൗണ്ടിംഗ് റേഷ്യോ അപ്പോൾ അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അക്കൗണ്ടൻസിയിലെ കണക്കുകളെ നമ്മൾ റേഷ്യോ രൂപത്തിലേക്ക് മാറ്റുന്നു അതായത് അക്കൗണ്ടിങ് ഡേറ്റയെ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇൻഫോർമേഷനെ റേഷ്യോയുടെ രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യുന്നു സോ വെൻ റേഷ്യോസ് ആർ കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ആൻഡ് ദേ ആർ കോൾഡ് അക്കൗണ്ടിങ് റേഷ്യോസ് വളരെ സിമ്പിളാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ റേഷ്യോ കണ്ടുപിടിച്ചാൽ അതിനെ നമുക്ക് എന്തെന്ന് അറിയപ്പെടാം അക്കൗണ്ടിങ് റേഷ്യോ എന്ന രീതിയിൽ അറിയപ്പെടാം അങ്ങനെ ഏതെല്ലാം തരത്തിലുള്ള റേഷ്യോകളുണ്ട് എങ്ങനെയൊക്കെ ഇത് കണ്ടുപിടിക്കാം എന്നതിനെ കുറിച്ചാണ് ഈ യൂണിറ്റ് നമ്മൾ പഠിക്കുന്നത് അതിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന മറ്റൊരു പദമായിരുന്നല്ലോ റേഷ്യോ അനാലിസിസ് പഠിച്ചായിരുന്നല്ലേ നമ്മൾ അനാലിസിസ് എന്താണെന്ന് വിശകലനം ചെയ്യുക എന്താ വിശകലനം ചെയ്യുക നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന കാര്യത്തെ നമ്മൾ വിശാലമായി പഠിക്കുക വിശകലനം ചെയ്യുക അങ്ങനെ വിശകലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ റേഷ്യോ ഉപയോഗിച്ചാൽ വെൻ റേഷ്യോ എന്ത് റേഷ്യ സാധാരണ റേഷ്യോ അല്ല മാത്തമാറ്റിക്കൽ റേഷ്യോ അല്ല വെൻ അക്കൗണ്ടിങ് റേഷ്യോ ഈസ് യൂസ്ഡു ഫോർ അനാലിസിസ് ദാറ്റ് ഈസ് കോൾഡ് റേഷ്യോ അനാലിസിസ് സോ റേഷ്യോ അനാലിസിസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിറ്റർമിനിങ് ആൻഡ് ഇൻടർപ്രട്ടിംഗ് ന്യൂമറിക്കൽ റിലേഷൻഷിപ്പ് ബേസ്ഡ് ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനകത്തുള്ള ന്യൂമറിക്കൽ റിലേഷൻസിനെ നമ്മൾ റേഷ്യോ ഫോമിൽ കണ്ടുപിടിച്ച് റേഷ്യോയുടെ രൂപത്തിൽ അവതരിപ്പിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ അനാലിസിസ് നടത്തിയാൽ നമുക്ക് എന്തെന്നറിയപ്പെടാം അക്കൗണ്ടിങ് റേഷ്യോ അഥവാ റേഷ്യോ അനാലിസിസ് എന്ന രീതിയിൽ നമ്മൾക്ക് അറിയപ്പെടാം കൂട്ടുകാർക്കെല്ലാം അതിൻ്റെ അർത്ഥം മനസ്സിലായ സ്ഥിതിക്ക് നമുക്കതിൻ്റെ അടുത്തൊരു വശത്തിലേക്ക് കിടക്കാം ആവശ്യങ്ങൾ ഇങ്ങനെ നമ്മൾ ഈ അക്കൗണ്ടിങ് റേഷ്യോ കണ്ടുപിടിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് ആർ ദി ഒബ്ജക്റ്റീവ്സ് ടു ഓഫ് റേഷ്യോ അനാലിസിസ് റേഷ്യോ അനാലിസിസ് നടത്തിയാൽ റേഷ്യോകളെ വിശകലനം ചെയ്താൽ അനുപാതങ്ങളെ വിശകലനം ചെയ്താൽ താഴെപ്പറയുന്ന ചില ലക്ഷ്യങ്ങൾ നമുക്ക് ലഭിക്കും ചില ലക്ഷ്യങ്ങൾ നമുക്ക് എത്തിച്ചേരാൻ പറ്റും ഒന്ന് ടു നോ ദ ഏരിയാസ് ഓഫ് ബിസിനസ് വിച്ച് നീഡ് മോർ അറ്റൻഷൻ ബിസിനസ്സിലെ ചില പ്രദേശങ്ങളുണ്ട് ചില പ്രദേശങ്ങൾ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ ഒരുപാട് ഫങ്ഷണൽ ഏരിയാസ് ഉണ്ട് പ്രവർത്തന മേഖലകളുണ്ട് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞ പ്രൊഡക്ഷൻ ഉണ്ട് മാർക്കറ്റിംഗ് ഉണ്ട് ഫിനാൻസ് ഉണ്ട് ഇങ്ങനെ ഒരുപാട് പ്രവർത്തന മേഖലകളുണ്ട് ഈ മേഖലകളിൽ വിച്ച് ഏരിയ നീഡ് മോർ അറ്റൻഷൻ അതായത് ഏത് മേഖലയാണ് വീക്കായിട്ടുള്ള മേഖല ഏതാണ് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള മേഖലയാണ് ഏത് മേഖലയിലാണ് കൂടുതൽ അറ്റൻഷൻ നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ ശ്രദ്ധ വേണ്ടിയത് എന്നീ സ്ഥലങ്ങൾ കണ്ടുപിടിക്കാൻ റേഷ്യോ അനാലിസിസ് സഹായിക്കുന്നതാ റേഷ്യോ അനാലിസിസ് നോ ദ ഏരിയാസ് ഓഫ് ബിസിനസ് വിച്ച് നീഡ് മോർ അറ്റൻഷൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദുനോ ദ പൊട്ടൻഷ്യൽ ഏരിയാസ് വിച്ച് ക്യാൻ ബി ഇമ്പ്രൂവ് വിത്ത് എഫോട്ട് ഓഫ് ഡിസൈഡ് ഡെ ഡ ഡയറക്ഷൻ ആദ്യം പറഞ്ഞതിൻ്റെ മറ്റൊരു എക്സ്റ്റൻഷനാണ് ഏത് മേഖലയാണ് വീക്കർ ഏരിയ എന്ന് കണ്ടുപിടിക്കുക ആ വീക്കർ ഏരിയയിൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു പിന്തുണയോടുകൂടി എന്താക്കി മാറ്റുക ഈ വീക്കർ ഏരിയയെ സ്ട്രോങ് ഏരിയ ആക്കി മാറ്റുക അതാ ടു നോ അബൌട്ട് ദ പൊട്ടൻഷ്യൽ ഏരിയസ് വിച്ച് ക്യാൻ ബി ഇംപ്രൂവ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡിസൈഡ് ഡയറക്ഷൻ ആൻഡ് തേർഡ് വണിലേക്ക് പോകാൻ കുട്ടികളെ മൂന്നാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ടതാണ് മൂന്നാമത്തത് ഡീപ്പർ അനാലിസിസ് ഓഫ് പ്രോഫിറ്റബിലിറ്റി ലിക്വിഡിറ്റി സോൾവെൻസി ആൻഡ് എഫിഷ്യൻസി ലെവൽ ഓഫ് ദ ബിസിനസ് കുറേ ലെവലുകളാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് എന്തൊക്കെ മേഖലകളാണ് പ്രോഫിറ്റബിലിറ്റി എന്താ പ്രോഫിറ്റബിലിറ്റി ലാഭം നേടിയെടുക്കാനുള്ള നമ്മുടെ കഴിവാണ് എബിലിറ്റി ടു മേക്ക് പ്രോഫിറ്റ് പ്രോഫിറ്റബിലിറ്റി കണ്ടുപിടിക്കുക ദെൻ ലിക്വിഡിറ്റി കണ്ടുപിടിക്കുക പഠിക്കാം നമുക്ക് പുറകെ നമുക്ക് പഠിക്കാം എന്താണ് ലിക്വിഡിറ്റി അടുത്ത സോൾവെൻസ് കണ്ടെത്തുക അതേപോലെ ബിസിനസ്സിൻ്റെ കാര്യക്ഷമതയുള്ള മേഖലകൾ കണ്ടെത്തുക സോ ഡീപ്പർ അനാലിസിസ് ഓൺ പ്രോഫിറ്റബിലിറ്റി ലിക്വിഡിറ്റി സോൾവെൻസി ആൻഡ് എഫിഷ്യൻസി ലെവൽ ഓഫ് ദ ബിസിനസ് അടുത്തതോ ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ ഫോർ ഇൻ്റർഫേം ആൻഡ് ഇൻട്രാഫേം കമ്പാരിസൺ വളരെ പ്രധാനപ്പെട്ട രണ്ട് പദങ്ങളാണ് ഇന്റർഫേം ആൻഡ് ഇൻട്രാഫേം കമ്പാരിസൺ എന്താണ് ഇന്റർ ആൻഡ് ഇൻട്ര കണ്ടിട്ടില്ല കെ എസ് ആർ ടി സി ബസ്സിലൊക്കെ എഴുതി വെച്ചേക്കുന്നത് കണ്ടിട്ടില്ലേ ഇന്റർ സ്റ്റേറ്റ് ബസ് എന്താണ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ് വിട്ട് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോകുന്നത് അങ്ങനെയാണെങ്കിൽ എന്താ ഇന്റർഫേം ഇൻ്റർഫേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർഫേം മീൻസ് കമ്പാരിസൺ ഓഫ് ഫിനാൻഷ്യൽ ഡേറ്റേ ഓഫ് ടു ബിസിനസ് ദ ഇൻ്റർഫോം ഇൻ്റർഫേം കമ്പാരിസൺ അങ്ങനെയാണെങ്കിൽ എന്താ ഇൻട്രാഫോം എന്ന് പറഞ്ഞാൽ കമ്പാരിസൺ ഓഫ് ഇൻഫർമേഷൻ ഓർ ഡാറ്റ വിതിൻ ദ ഓർഗനൈസർ ഒരു സ്ഥാപനത്തിന് തന്നെ ഡാറ്റകളെ എടുത്ത് നമ്മൾ താരതമ്യം ചെയ്യുക അങ്ങനെ ഇൻ്റർഫോം ഇൻ ഇൻട്രാഫോം ഇത് പ്രധാനപ്പെട്ട രണ്ട് പദങ്ങളാണ് ഇൻ്റർഫോം ഇൻട്രാഫോം ഈ ഇൻട്രാഫോം കമ്പാരിസൺ ഇൻ്റർഫോം കമ്പാരിസനും സഹായമാകുന്ന ഡേറ്റ പ്രൊവൈഡ് ചെയ്യുക നെക്സ്റ്റ് ടു പ്രൊവൈഡ് ഇൻഫോർമേഷൻ ഡിറൈഡ് ഫ്രം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ് യൂസ്ഫുൾ ഫോർ മേക്കിംഗ് പ്രൊജക്ഷൻ ആൻഡ് എസ്റ്റിമേറ്റ്സ് വളരെ സിമ്പിൾ ആയിട്ട് സിമ്പിൾ ആയിട്ട് എഴുതിയാ അതേപോലെ എസ്റ്റിമേറ്റും ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഭാവിയിലേക്ക് നമുക്ക് എ ഓഫ് പ്ലാനിങ് ആണ് ഇവിടെ പറയുന്നത് പ്രൊജക്ഷനുകൾ തയ്യാറാക്കുന്നതിനും എസ്റ്റിമേറ്റുകൾ തയ്യാറാക്കുന്നതിനും ആര് സഹായിക്കും ഈ അക്കൗണ്ടിങ് ഈസ് പ്രൊവൈഡ് ഇൻഫർമേഷൻ ഫോർ ഡിസിഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊവൈഡിങ് ഇൻഫർമേഷൻ ഫോർ ഡിസിഷൻ മേക്കിംഗ് ഇവയാണ് നമ്മുടെ ഏതിൻ്റെ പ്രധാനപ്പെട്ടത് അക്കൗണ്ടിങ് റേഷ്യോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ഇതെല്ലാം തന്നെ നമുക്ക് ഉയർന്ന തലങ്ങളിൽ വളരെ വിശാലമായിട്ട് പഠിക്കേണ്ടതാണ് അതേപോലെ തന്നെ പുതിയ പുതിയ ഒബ്ജക്റ്റീവ്സ് നിങ്ങൾ വായിക്കാൻ പറ്റിയാൽ ലഭ്യമാകും പുസ്തകങ്ങൾ വായിച്ച് ഒരുപാട് ഒബ്ജക്റ്റീവ്സ് നിങ്ങൾ അറിവ് നിങ്ങൾ കൂട്ടുകാരെ നമ്മൾക്ക് അടുത്ത മേഖലയിലേക്ക് തിരിക്കുക നമ്മളിപ്പം പഠിച്ചത് എന്താണ് ബ്ജെക്റ്റീവ്സ് ആണ് അങ്ങനെയാണെങ്കിൽ ഈ റേഷ്യോ അനാലിസിസ് നമ്മൾ ഉപയോഗിച്ചാൽ നമുക്ക് എന്തെല്ലാം മെച്ചമാണ് ഗുണങ്ങളാണ് നേട്ടങ്ങളാണ് നമ്മൾക്കുണ്ടാകുന്നത് നമ്മൾക്കെന്ന് പറഞ്ഞാൽ അർഗ നമ്മുടെ ബിസിനസ്സിനുണ്ടാവുന്നത് ആ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഒന്നാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഷ്യോ അനാലിസിസ് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ എഫിഷ്യൻസി ഓഫ് ഡിസിഷൻസ് എന്താ എഫിഷ്യൻസി ഓഫ് ഡിസിഷൻസ് നമ്മൾ നമ്മളെടുത്ത തീരുമാനങ്ങൾക്ക് എത്രത്തോളം കാര്യക്ഷമം ഉണ്ടായിരുന്നു നമ്മുടെ തീരുമാനങ്ങളെല്ലാം എഫക്റ്റീവായിരുന്നോ എന്ന് മനസ്സിലാക്കാൻ നമ്മുടെ റേഷ്യോ റേഷ്യാനസിൽ സഹായിക്കും അപ്പോൾ ഒരു ഗുണമാണ് നമ്മൾ എടുത്തിരിക്കുന്ന തീരുമാനം നമ്മൾ പല തീരുമാനങ്ങളെടുക്കും ആ തീരുമാനങ്ങളെല്ലാം ഇറ്റ്സ് ബെറ്റർ ഓർ നോട്ട് നമുക്ക് എന്തായിരുന്നു നല്ലതായിരുന്നോ അത് ചീത്തയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സഹായിക്കും അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ബാലൻസ് ഷീറ്റ് എടുത്ത് നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു ഇറ്റ്സ് എ കൈൻഡ് ഓഫ് കോംപ്ലക്സ് ഇൻഫർമേഷൻ എന്താ കോംപ്ലക്സ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു ഡേറ്റ അവിടെ കാണിക്കുന്നു മറ്റൊരു ഡേറ്റ ഇവിടെ കാണിക്കുന്നു ഇതിങ്ങനെ വിശാലമായിട്ട് നൽകി ചില നമ്മൾ വലിയ വലിയ ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ ഡേറ്റ എടുത്തു കഴിഞ്ഞാൽ പത്തും പതിനഞ്ചും പേജുകൾ കാണും ലെറ്റ്സ് ഇറ്റ് മേക്കിംഗ് ടു കോംപ്ലക്സ് സോ അണ്ടർസ്റ്റാൻഡിങ് ദീസ് ഡേറ്റ മീൻസ് ഇറ്റ്സ് ടു ഡിഫിക്കൽറ്റ് ബട്ട് ഇഫ് ദീസ് ഇൻഫർമേഷൻസ് ആർ പ്രൊവൈഡഡ് ഇൻ എ ക്യാപ്സൂൾ ഫും ഒരു ക്യാപ്സൂൾ ആയിട്ട് ഇങ്ങനെ തന്നാലോ വി ക്യാൻ ഈസിലി ഡൈജസ്റ്റ്

നെക്സ്റ്റ് ഇറ്റ് ഹെൽപ്സ് ടു ഐഡൻറ്റിഫൈൻ ദ പ്രോബ്ലം ഏരിയാസ് ഓഫ് ബിസിനസ് മുകളിൽ നമ്മൾ ഒബ്ജക്റ്റീവിനകത്ത് പറഞ്ഞാൽ അതേ ടോപ്പിക്ക് തന്നെ ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ് ബിസിനസിൻ്റെ ഏറ്റവും പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ചില ഏരിയകൾ വേണം ഈ ഏരിയകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുകയും അതിൻ്റെ വാർണിംഗ് സിഗ്നൽസിനനുസരിച്ച് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്ന പ്രിക്കോഷൻസ് ടേക്കൺ ചെയ്യാൻ സഹായിക്കുന്നു അടുത്ത പ്രധാനപ്പെട്ട ഒരു അനാലിസിസ് ആണ് സോട്ട് അനാലിസിസ് എന്ന് പറയും എന്താ സോട്ട് എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത് വീക്ക്നെസ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെട്ട് അത് ബിസിനസ്സിന് മാത്രമല്ല കേട്ടോ നമ്മുടെ എല്ലാവർക്കും ഉള്ള ഒരു മേഖലയാണ് നിങ്ങൾക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന പഠിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് സോട്ട് അനാലിസിസ് നമ്മുടെ എന്തെല്ലാം ബിസിനസ്സിന് എന്തെല്ലാം സ്ട്രെങ്ത് ആണുള്ളത് ചില കാര്യങ്ങൾ നമ്മൾ വളരെ സ്ട്രെങ്ത് ആയിരിക്കും നല്ലൊരു ഉണ്ട് എഫിഷ്യൻറ്റ് ലേബേഴ്സ് അവർ ബിസിനസ് ഹാവ് എഫിഷ്യൻറ്റ് ലേബേഴ്സ് ദീസ് ആർ ദ സ്ട്രെങ്ത് അവർ സ്ട്രെങ്ത് ആൻഡ് വി ആൾസോ ലുക്കിംഗ് ഫോർ ദ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ദാറ്റ് ഇസ് ദ ഓപ്പർച്യൂണിറ്റി അപ്പം ബിസിനസ്സിന് എന്തെല്ലാം സ്ട്രെങ്ത് ആണുള്ളത് ബിസിനസ്സിന് എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളത് ഇതെല്ലാം രണ്ടും പോസിറ്റീവാണ് അടുത്ത നെഗറ്റീവായിട്ടുള്ള രണ്ട് മേഖലയാണ് ഓഫ് വീക്ക് നമ്മുടെ വീക്കായിട്ടുള്ള ഏരിയ ഏതാണ് അതാണ് എസ് സ്ട്രെങ്ത് ഡബ്ല്യു വീക്ക് ഓ ഓപ്പർച്യൂണിറ്റി ആൻഡ് ടി ഫോർ ത്രിസിനസ് ഏതെല്ലാം മേഖലയിൽ നിന്ന് ഭീഷണിയുണ്ട് ഇത് അനാലിസിസിനെയാണ് നമുക്ക് സോട്ട് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഉയർന്ന തലങ്ങളിൽ നിങ്ങൾക്ക് ഇതിനെ സോട്ട് അനാലിസിസിനെ കുറിച്ച് വിശാലമായിട്ട് പഠിക്കാം അപ്പോൾ ഈ സോട്ട് അനാലിസിസ് നടത്താൻ സഹായിക്കും നമ്മുടെ സ്ട്രെങ്ത് എവിടെയാണ് വീക്ക്നെസ് എവിടെയാണ് നമ്മൾക്ക് എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നമുക്ക് എന്തെല്ലാം ത്രെഡ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നു നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അഡ്വാൻറ്റേജ് ദാറ്റ് ഓഫ് റേഷ്യോ അനാലിസിസ് ഹെൽപ്സ് ടു നോ ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ബിസിനസ് ബിസിനസിന്റെ ലാഭക്ഷമത എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് നമുക്ക് എഴുതി വയ്ക്കാം നെക്സ്റ്റ് ഓഫ് ഇറ്റ് ഹെൽപ്സ് ഇൻ ഇവാലിംഗ് സോൾവൻസി ലെവൽ ഓഫ് ബിസിനസ് അടുത്തതെള്ളം പറയുകയാണ് ബിസിനസിൻ്റെ സോൾവൻസി ലെവൽ മനസ്സിലാക്കാൻ സഹായി എന്താണ് എന്ന് നമ്മൾ പിന്നാലെ പഠിക്കാം ആൻഡ് ഇറ്റ് ഈസ് ആൾസോ ടൂൾ ഫോർ ഫോർ കാസ്റ്റിംഗ് നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ അതൊന്ന് ചിന്തിച്ചാൽ മതി ഇറ്റ് ഇസ് എ ടൂൾ ഫോർ ഫോർക്കാസ്റ്റിംഗ് നമുക്ക് ഫോർകാസ്റ്റ് ചെയ്ത് പ്രവചിക്കുന്നതിന് ബിസിനസിൻ്റെ പ്രവർത്തനങ്ങളെ പ്രവചിക്കുന്നതിനുള്ള ടൂൾ ആയിട്ട് നമുക്കിതിനെ നമുക്ക് നടത്താം അതോടൊപ്പം തന്നെ ഞാൻ നിങ്ങളെടുത്ത് പറഞ്ഞു ഇറ്റ് ഈസ് എ ടൂൾ ഫോർ ഇൻഡർഫേം ആൻഡ് ഇൻട്രഫേം കമ്പാരിസൺ കമ്പാരിസന് വേണ്ടി ഉപയോഗിക്കാം നമുക്ക് ആരെ ഉപയോഗിക്കാം ഈ റേഷ്യോ അനാലിസിസിനെ നമുക്ക് ഉപയോഗിക്കാം ആൻഡ് ലാസ്റ്റ് ഇറ്റ് അസിസ്റ്റിൻ ട്രെൻഡ് അനാലിസിസ് ട്രെൻഡ് അനാലിസിസ് എന്താണെന്ന് വിശാലമായി നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിൽ പഠിച്ചതാണ് ബിസിനസ്സിൻ്റെ പ്രവണതാ വിശകലനം ബിസിനസിൻ്റെ ട്രെൻഡ് എങ്ങോട്ടുള്ള ട്രെൻഡാണ് ബിസിനസ് ഗോയിങ് ഓൺ എ പോസിറ്റീവ് ട്രെൻഡ് ഓർ എ നെഗറ്റീവ് ട്രെൻഡ് എങ്ങനെയാണ് ബിസിനസ് പ്രോഫിറ്റിലാണോ പോകുന്നത് നെഗറ്റീവിലായിട്ടാണോ അല്ലെങ്കിൽ ലോസ് ആയിട്ടാണോ പോകുന്നത് ഈ ട്രെൻഡ് അനാലിസിസിന് ഏത് സഹായിക്കുന്നു നമ്മുടെ റേഷ്യോ അനാലിസിസ് സഹായിക്കുന്നു ഇതൊക്കെയാണ് റേഷ്യോ അനാലിസിൻ്റെ നേട്ടങ്ങൾ ഞാൻ ഏകദേശം പത്തോളം നേട്ടങ്ങൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ വളരെ മനസ്സിരുത്തി പഠിക്കുക നമുക്കൊരു ചെറിയൊരു ഭാഗം കൂടി നമുക്ക് ഇന്ന് ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് പിരിയാവുന്നതാണ് നമുക്ക് ഏതാ മേഖല എന്താണെന്ന് വെച്ചാൽ ലിമിറ്റേഷൻസ് ഓഫ് റേഷ്യോ അനാലിസിസ് ഞാൻ ഇങ്ങനെ കിടന്ന് പത്തെണ്ണം പന്ത്രണ്ടെണ്ണം പതിനഞ്ചെണ്ണമോ പറഞ്ഞാലും സെയിം ലൈക്ക് ദാറ്റ് ഓഫ് എവറി കോയിൻ ഹാസ് ടു സൈഡ്സ് സിമിലർലി അവർ റേഷ്യോ ഹ് സം ഇം ലിമിറ്റേഷൻസ് എത്രവണ്ണം നമ്മൾ പറഞ്ഞെന്ന് പറഞ്ഞാലും റേഷ്യോ ഇസ് നോട്ട് ഫ്രീ ഫ്രം ലിമിറ്റേഷൻസ് ഫ്രീ അല്ല ദാറ്റ് റേഷ്യോ ആൾസോ ഹാവിങ് സം ലിമിറ്റേഷൻസ് ചില പരിമിതികളുണ്ട് റേഷ്യോയ്ക്ക് നമ്മൾ അനാലിസിസ് നടത്തുമ്പോൾ നമുക്ക് ചില പരിമിതികൾ എന്തൊക്കെയാണ് കൂട്ടുകാരെ ഈ പരിമിതികളെ നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ ദാറ്റ് ഓഫ് ഫിനാൻഷ്യൽ റേഷ്യോ ഇഗ്നോർസ് ദ പ്രൈസ് ലെവൽ ചേയ്ഞ്ചസ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താ പ്രൈസ് ലെവൽ ചേഞ്ചസ് വൺ റുപ്പി റിസീവ്ഡ് ടുഡേ ഈസ് മോർ വാല്യുബിൾ ദാൻ ചുമറോ ആർ എസ് ഐസ് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തി പറഞ്ഞതാണ് ഒരു രൂപ ഇന്ന് കിട്ടുന്നത് നാളെ കിട്ടുന്നതിനേക്കാൾ മൂല്യമുള്ളതാണ് മൂല്യവത്താണ് ആര് പറഞ്ഞൊരു വാക്ക ആർ എസ് ഐഡ്സ് പറഞ്ഞൊരു വാക്കാണ് എന്താണ് ഓരോ ദിവസം കഴിയുമോറും പണത്തിൻ്റെ മൂല്യം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദറ്റ് ഇസ് പ്രൈസ് ലെവൽ ചേഞ്ചസ് സാധനങ്ങളുടെ വിലയിൽ എന്തുകൊണ്ടാകുന്ന വ്യതിയാനമുണ്ട് ഇതിനെക്കുറിച്ച് ആര് കൺസിഡർ ചെയ്യുന്നില്ല റേഷ്യോ കൺസിഡർ ചെയ്യുന്നില്ല ഫിനാൻഷ്യൽ റേഷ്യോസ് ഇഗ്നോർസ് ദ പ്രൈസ് ലെവൽ ചേഞ്ചസ് നെക്സ്റ്റ് ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ ദ ക്വാളിറ്റേറ്റീവ് ഓർ നോൺ മോണിറ്ററി ആസ്പെക്ട്സ് ഓഫ് ബിസിനസ് നമ്മൾ എന്തിനാണ് അക്കൗണ്ടിങ്ങിന് അകത്ത് എടുക്കുന്നത് അക്കൗണ്ടിങ്ങിനകത്ത് എടുക്കുന്നത് നമ്മളെല്ലാം എടുക്കുന്നത് എന്താ ഓൺലി ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫോർമേഷൻ മോണിറ്ററി ഇൻഫോർമേഷൻ പണപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അക്കൗണ്ടൻസി റെക്കോർഡ് ചെയ്തുള്ളൂ ആ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ അനാലിസിസ് നടത്തുന്നത് റേഷ്യോ അനാലിസിസ് സോ വാട്ട് ഹാപ്പൻ വി ഇഗ്നോർ ദ ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷൻ ക്വാളിറ്റേറ്റീവ് ഇൻഫോർമേഷനെ ഫോഗോൺ ചെയ്തു അത് റേഷ്യയുടെ മറ്റൊരു ദോഷമാണ് മൂന്നാമത്തെ നോക്കിയാൽ ദർ ഇസ് നോ സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ ഫോർ ദീസ് റേഷ്യോസ് ഇപ്പം നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ പഠിക്കും ഞാനൊരു റേഷ്യോ കണ്ടെത്തി ഞാൻ പറയുന്നു എനിക്ക് കിട്ടിയേക്കുന്ന റേഷ്യോ ടു ഇസ് ടു വൺ ആണ് മറ്റൊരാൾ പറയുന്നു അവൻ്റെ സ്ഥാപനത്തിന് ഇതേ റേഷ്യോ വന്നിരിക്കുന്നത് ടു ഇസ് ടു ത്രീ ആണ് ആരുടെ ബെറ്റർ വി കാൺസ് വൈ ദർ ഇസ് നോ പ്രീ ഡിറ്റർമിൻഡ് സ്റ്റാൻഡേർഡ് ഫോർ റേഷ്യോ ഇന്ന റേഷ്യോ ഈ രീതിയിലായിരിക്കണമെന്ന് എങ്ങും നിർവചിച്ചിട്ടില്ല ദർ ഇസ് നോ പ്രീ ഡിറ്റർമൻഡ് സ്റ്റാൻഡേർഡ് ദാറ്റ്സ് ആൾസോ അനദർ ഇമ്പോർട്ടൻറ്റ് ഡ്രോ ബാക്ക് ആൻഡ് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ഇസ് ഓഫ് ഡിഫറെൻറ്റ് പേഴ്സൺസ് യൂസിങ് ദ റേഷ്യോ ഇൻ ഡിഫറെൻറ്റ് വേ അതെന്താ മീൻ ചെയ്യുന്നത് ഞാൻ ഒരു റേഷ്യോ എടുക്കുന്നു ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറഞ്ഞ റേഷ്യോ സപ്പോസ് എടുക്കുന്നു ഞാൻ അതിനെ കണ്ടുപിടിക്കുന്നു ഞാൻ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ എന്താ വ്യാഖ്യാനിക്കുന്നു ഞാൻ വ്യാഖ്യാനിക്കും അത് ഇങ്ങനെ ആയിരിക്കും ഈ വ്യാഖ്യാനം ഇതേ ഡേറ്റ എടുത്ത് ഇതേ റേഷ്യോ എടുത്ത് മറ്റൊരാൾ ചെയ്യുന്നത് ബിക്കോസ് ദിസ് ടു പേഴ്സൺസ് ആർ തിങ്കിങ് ഇൻ ഡിഫറെൻ്റ് വേ അതുകൊണ്ട് റേഷ്യോ ഇതിൻ്റെ യൂസേഴ്സ് ഉപയോഗിക്കുന്ന യൂസേഴ്സ് ഇത് റേഷ്യോ ഉപയോഗിക്കുന്ന വ്യക്തികൾ ഒരേ റേഷ്യോകളെ പല രീതിയിൽ നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാം പല രീതിയിൽ അതിനെ ഇൻ്റർപ്രിറ്റ് ചെയ്യാം ലാസ്റ്റ് വൺ ഈസ് ദാറ്റ് ഓഫ് റേഷ്യോ അനാലിസിസ് ഈസ് നോട്ട് ഓൺലി വൺ ടെക്നിക് ഓഫ് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ ഇറ്റ് ഈസ് ഓൺലി വൺ ടൂൾ ഇത് മാത്രമാണ് ആധികാരികമെന്നോ ഇത് മാത്രമേ ഉപയോഗിക്കാവുന്നൊന്നും പറഞ്ഞിട്ടില്ല ദർ ആർ ലോട്ട്സ് ഓഫ് ടൂൾസ് ഓഫ് അനാലിസിസ് ആൻഡ് റേഷ്യോ അനാലിസിസ് ഇസ് ഓൺലി വൺ ടൂൾ ഓഫ് അനാലിസിസ് അപ്പോൾ നമ്മൾ ഇന്നെന്തെല്ലാമാണ് പഠിച്ചു തീർന്നത് എന്താണ് റേഷ്യോ റേഷ്യോ അനാലിസിസ് എന്നാൽ എന്നാലെന്ത് ഫിനാൻഷ്യൽ റേഷ്യോ എന്ത് ഇങ്ങനെ നമ്മൾ റേഷ്യോ അനാലിസിസ് ബിസിനസ്സിൽ നടത്തിക്കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തെല്ലാം രീതിയിലുള്ള ഗുണങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത് അതിന് ദോഷങ്ങൾ എന്തെല്ലാം അതേ അതോടൊപ്പം തന്നെ ഫിനാൻഷ്യൽ റേഷ്യയുടെ ഒബ്ജക്റ്റീവ്സ് എന്തെല്ലാം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് ഇനി നമുക്ക് പതുക്കെ ഈ റേഷ്യോകളെ എങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നതെന്ന് നോക്കാം ടൈപ്സ് ഓഫ് റേഷ്യോ വളരെ മനോഹരമായ രീതിയിലാണ് റേഷ്യോകളെ തരംതിരിച്ചിരിക്കുന്നത് റേഷ്യോയെ നമുക്ക് പ്രധാനമായിട്ടും രണ്ട് രീതിയിൽ തരംതിരിക്കാം ദാറ്റ് ഈസ് ട്രഡീഷണൽ റേഷ്യോസ് ഓർ ട്രഡീഷണൽ ക്ലാസിഫിക്കേഷൻ ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ ക്ലാസിഫിക്കേഷൻ രണ്ട് രീതിയിലുള്ള റേഷ്യോ ആണ് വരുന്നത് ട്രഡീഷണൽ ക്ലാസിഫിക്കേഷൻ ആൻഡ് ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ എന്താ ഈ ട്രഡീഷണൽ ക്ലാസിഫിക്കേഷൻ പറഞ്ഞാൽ വളരെ പണ്ട് അക്കൗണ്ടന്റ് യൂസ് ചെയ്തിരിക്കുന്ന ഒരു ടെക്നിക്കായിരുന്നു ട്രഡീഷണൽ മെത്തേഡ് ഈ ട്രഡീഷണൽ മെത്തേഡിൽ ട്രഡീഷണൽ ക്ലാസിഫിക്കേഷനിൽ നമുക്ക് മൂന്ന് രീതിയിലുള്ള റേഷ്യോ ആണ് അതിനകത്ത് വരുന്നത് ഒന്ന് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് റേഷ്യോ രണ്ടാമത്തെ ബാലൻസ് ഷീറ്റ് റേഷ്യോ മൂന്ന് കമ്പോസിറ്റ് റേഷ്യോ ആ ചാർട്ടിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും റേഷ്യോളെ നമുക്ക് പ്രധാനമായും രണ്ടായി തരം തിരിച്ചിരിക്കുന്നു ട്രഡീഷണൽ ക്ലാസിഫിക്കേഷൻ അതേപോലെ തന്നെ ഫംഗ്ഷണൽ ക്ലാസിഫിക്കേഷൻ അതിലെ ട്രഡീഷണൽ ക്ലാസിഫിക്കേഷനും മൂന്നെണ്ണം വീണ്ടും വരുന്നു ഏതൊക്കെയാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് റേഷ്യോ ഒന്നും സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് റേഷ്യോ അതായത് നമുക്ക് റേഷ്യോയിലേക്ക് കുറേ ഡേറ്റ നമുക്ക് വേണം ഈ ഡേറ്റ നമ്മൾ എവിടുന്ന് പറക്കിയെടുക്കുന്നു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇന്ന് മാത്രം എടുക്കുന്നു പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിലുള്ള ഡേറ്റയെ ബേസ് ചെയ്തിട്ടുള്ള റേഷ്യോ റേഷ്യയാണ് അറിയപ്പെടുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് റേഷ്യോ ഇപ്പം പഠിക്കുന്ന ചില റേഷ്യുണ്ട് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്നൊക്കെ പറയുന്ന റേഷ്യുണ്ട് ഇവയെല്ലാം ഏതാണ് ഈ ഗ്രൂപ്പ് പ്രോഫിറ്റ് ആൻഡ് ലോസ് റേഷ്യ ആണ് രണ്ടാമത്തെ റേഷ്യാണ് ബാലൻസ് ഷീറ്റ് റേഷ്യോ ബാലൻസ് ഷീറ്റ് റേഷ്യോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റ് റേഷ്യോയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫിഗേഴ്സ് ദ ഫിഗേഴ്സ് ദാറ്റ് ആർ വി ആർ യൂസിങ് ഇൻ ബാലൻസ് ഷീറ്റ് റേഷ്യോ ആർ ടേക്കൺ ഓൺലി ഫ്രം ബാലൻസ് ഷീറ്റ് നമ്മൾ എടുത്തിരിക്കുന്ന റേഷ്യയിൽ ഉപയോഗിച്ചിരിക്കുന്ന കാര്യങ്ങൾ ബാലൻസ് ഷീറ്റിലെ മാത്രം ഫിഗേഴ്സ് ആണെങ്കിൽ അതിനെ നമുക്ക് ബാലൻസ് ഷീറ്റ് റേഷ്യോ എന്നറിയപ്പെടാം അപ്പം ട്രഡീഷണൽ ക്ലാസിഫിക്കേഷൻ രണ്ടെണ്ണമായി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് റേഷ്യോ ബാലൻസ് ഷീറ്റ് റേഷ്യോ അടുത്ത കോമ്പോസിറ്റ് ആണ് എന്താ കോമ്പോസിറ്റ് റേഷ്യോ ആദ്യത്തെ പി എൻ അക്കൗണ്ടിലെ ഡേറ്റയാണ് രണ്ടാമെന്ന് ഉപയോഗിച്ച് ബാലൻസ് ഷീറ്റിലെ റേഷ്യാണ് ഇനി ഇതിൻ്റെ രണ്ടിനെയും കൂടി ചേർത്ത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് കോമ്പോസിറ്റ് ഓർ കോമ്പോസിറ്റ് റേഷ്യോ ഈസ് കമ്പ്യൂട്ടഡ് വിത്ത് ഓൺ വേരിയബിൾ ഫ്രം ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് പി എൻ എൽ അക്കൗണ്ട് ആൻഡ് അനതർ വേരിയബിൾ ടേക്കൺ ഫ്രം ദ ബാലൻസ് ഷീറ്റ് ഇറ്റ് ഈസ് കോൾഡ് കോമ്പോസിറ്റ് റേഷ്യോ ഉദാഹരണം പഠിക്കും നിങ്ങൾ ഡെറ്റിക്കേറ്റീവ് റേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പസിറ്റ് റേഷ്യോ ആണ് ഇൻവെൻ്ററി ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പോസിറ്റ് റേഷ്യോ ഈ രീതിയിലുള്ള ക്ലാസിഫിക്കേഷനാണ് തരംതിരിവിനെയാണ് നമ്മൾ ഏതെന്ന് അറിയപ്പെടുന്നത്

നാല് പ്രധാനപ്പെട്ട ഹെഡുകളിലേക്ക് റേഷ്യോകളെ മാറ്റി അത് ഏതൊക്കെയാണ് ഹെഡുകൾ ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്ന ഒരു ഹെഡ് നെക്സ്റ്റ് സോൾവൻസി റേഷ്യോ എന്ന രണ്ടാമത്തെ ഹെഡ് മൂന്ന് ആക്ടിവിറ്റി ഓർ ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്ന നാലാമത്തെ ഹെഡ് ആൻഡ് ലാസ്റ്റ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് സോ ഇൻ ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ റേഷ്യോസ് ആർ ക്ലാസിഫൈഡ് ഇൻ ഫോർ കാറ്റഗറീസ് വിചാർത് ലിക്വിഡിറ്റി റേഷ്യോസ് സോൾവൻസി റേഷ്യോസ് ആക്ടിവിറ്റി റേഷ്യോസ് ആൻഡ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ഇനി ഈ റേഷ്യോകൾ എന്തെല്ലാമാണെന്നും ഇതെങ്ങനെയൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം എന്നും നമ്മൾ അടുത്ത ക്ലാസ്സിൽ വിശാലമായിട്ട് നമുക്ക് പഠിക്കാവുന്നതാണ് ഇപ്പോൾ നമ്മൾ എല്ലാ കൂട്ടുകാർക്കും റേഷ്യോ അനാലിസിസ് എന്താണെന്ന് മനസ്സിലായി കാണും അതോടൊപ്പം തന്നെ നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ സംശയങ്ങളും തന്നെ നമ്മുടെ സബ്ജക്റ്റ് ടീച്ചേഴ്സിനെ നിങ്ങൾ അറിയിക്കുക ഫർദർ ആയിട്ടുള്ള ക്ലാരിഫിക്കേഷൻസ് എന്തെങ്കിലും നേടിയെടുക്കുക അതോടൊപ്പം തന്നെ എല്ലാവർക്കും എല്ലാ രീതിയിലുള്ള ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം